വാർത്തകൾ തുടരുന്നു. ഓണം എല്ലാ കേരളീയരുടെയും ആഘോഷമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഫുജറയിൽ നടന്ന ഓണാഘോഷം. സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഈ ഓണാഘോഷ ദൃശ്യങ്ങൾ ഫുജറയിൽ നിന്ന് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. പൂക്കളമെല്ലാം ഒരുക്കി പള്ളിയുടെ അങ്കണത്തിൽ തന്നെയായിരുന്നു പരിപാടി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. വികാരി ലിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹാബലി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സാക്രിഫൈസ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ തന്നെയും ഓണത്തിന്റെ ആ ഒരു വലിയ ഒരു സന്ദേശം നമുക്ക് പകർന്നു ലഭിക്കുന്നുണ്ട്. മാവേലി എഴുന്നള്ളത്ത്, പുലികളി, തിരുവാതിര തുടങ്ങിയവ അരങ്ങേറി. വടംവലി മത്സരവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർ മടങ്ങിയത്. ഓണം എല്ലാ കേരളീയരുടെയും ആഘോഷമാണെന്ന് തെളിയിക്കുന്നതായി ചർച്ചിൽ നടത്തിയ ഈ ആഘോഷ പരിപാടികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഈ വർഷത്തെ ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ മക്കയും മദീനയും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങൾ തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉംറക്കെത്തിയ തീർത്ഥാടകരിൽ കൂടുതലും തിരിച്ചുപോയപ്പോൾ മക്കയിലും മദീനയിലും വിശ്വാസികളുടെ തിരക്ക് കുറഞ്ഞു. ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പുണ്യനഗരങ്ങൾ. വിദേശത്തു നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരെയും വഹിച്ചുള്ള വിമാനങ്ങൾ തിങ്കളാഴ്ച മുതൽ സൗദിയിലെത്തും. 13 വിമാനങ്ങൾ ജിദ്ദയിലും 7 വിമാനങ്ങൾ മദീനയിലുമാണ് എത്തുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ആദ്യ ദിവസം സൗദിയിലെത്തുക. ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ അതിവിപുലമായ സൗകര്യങ്ങളാണ് ഹാജിമാരെ സ്വീകരിക്കാനായി ഒരുക്കിയിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ 10,000 പേരാണ് ഹാജിമാരെ സ്വീകരിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മക്കയിൽ ആഭ്യന്തര തീർത്ഥാടകരാണ് ഇപ്പോൾ കാര്യമായി ഉംറ നിർവഹിക്കാനെത്തുന്നത്. വരും ദിവസങ്ങളിൽ മക്കയും പരിസര പ്രദേശങ്ങളും ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടു നിറയും. വിദേശത്തു നിന്നും ഉംറക്കെത്തിയ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇതിനകം സ്വദേശത്തേക്ക് മടങ്ങി. ഇനി ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള കാത്തിരിപ്പാണ്. ഇതിനിടയിൽ ആഭ്യന്തര തീർത്ഥാടകർക്ക് തിരക്കില്ലാതെ ഉംറ നിർവഹിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയയുടെ അഭിപ്രായം ഒറ്റപ്പെട്ടതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ മൗനം സൂചിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രവാസി പുനരധിവാസ പ്രക്രിയ ത്വരിതപ്പെടുത്താൻ ആകർഷകമായ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ റിയാദിലെത്തിയതായിരുന്നു അദ്ദേഹം. RSS മുൻ മേധാവി കെ എസ് സുദർശൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് റായ്പൂരിലായിരുന്നു അന്ത്യം. മറവി രോഗത്തിന് ചികിത്സയിലായിരുന്ന സുദർശൻ ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്. 2000 മുതൽ 2009 വരെ RSS മേധാവിയായിരുന്ന സുദർശൻ വിരമിച്ച ശേഷം റായ്പൂരിൽ കഴിയുകയായിരുന്നു. സംസ്കാരം നാളെ നാഗ്പൂരിൽ നടക്കും. കുപ്പള്ളി സീതാരാമയ്യ സുദർശൻ എന്ന കെ എസ് സുദർശൻ 1931 കർണാടകത്തിലെ കുപ്പള്ളി വില്ലേജിലാണ് ജനിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറായ സുദർശൻ 6 പതിറ്റാണ്ട് RSSന്റെ പ്രചാരകനായി പ്രവർത്തിച്ചു. സ്വദേശി മുദ്രാവാക്യത്തിന് പ്രാധാന്യം നൽകിയിരുന്ന സുദർശൻ NDEയുടെ ഭരണകാലത്ത് BJP നേതാക്കളുമായി കടുത്ത അഭിപ്രായ ഭിന്നത പുലർത്തിയിരുന്നു. AB വാജ്പേയും LK അദ്വാനിയും ചെറുപ്പക്കാർക്ക് വഴിമാറണമെന്ന സുദർശന്റെ പ്രസ്താവന പാർട്ടിയിലും RSSലും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആറന്മുളയിലെ നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രദേശത്ത് നെൽകൃഷി ഉണ്ടായിരുന്നില്ലെന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. നിയമം ലംഘിച്ച് നെൽവയൽ നികത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കൂട്ടുനിൽക്കുകയാണ് വനം പരിസ്ഥിതി മന്ത്രാലയമെന്നാണ് പരാതി. 10 വർഷമായി നെൽകൃഷിയില്ലെന്ന കാരണം പറഞ്ഞാണ് ആറന്മുളയിലെ നിർദ്ദിഷ്ട സ്വകാര്യ വിമാനത്താവളത്തിനായി നെൽവയൽ നികത്താൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശുപാർശ നൽകിയത്. സംസ്ഥാന സർക്കാരും കമ്പനിയും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രാലയത്തിന്റെ ശുപാർശ. എന്നാൽ വിമാനത്താവള പ്രദേശത്ത് നെൽകൃഷി ഉണ്ടായിരുന്നില്ലെന്ന വാദം സത്യവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KK റോയ്സൺ രംഗത്തെത്തി. ദേശീയ കൃഷി വികസന പദ്ധതി പ്രകാരം 2007 മുതൽ ഇതുവരെ കോടിക്കണക്കിന് രൂപയാണ് ഈ മേഖലയിൽ കൃഷിക്കായി ചെലവാക്കിയതെന്നും അദ്ദേഹം പറയുന്നു. ഇന്നും ഈ മാസവും നെൽകൃഷി പുനരാരംഭിക്കുകയാണ്. ഒരു കൊല്ലം, ഒരു വർഷം, ഒരു പ്രാവശ്യം നെൽകൃഷി എന്ന നിലയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. 2011 വരെയും നെൽകൃഷി നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളും നെല്ല് ഉൽപ്പാദനം നടത്തുകയും അസം ഉൽപ്പാദനം നടത്തിയ നെല്ല് സൊസൈറ്റിക്ക് വിൽക്കുകയും ചെയ്തതിന് രേഖകളുണ്ട്. അതിനിടെ പ്രാദേശിക എതിർപ്പ് വകവെക്കാതെ വിമാനത്താവള നിർമ്മാണവുമായി സർക്കാരും സ്വകാര്യ കമ്പനിയും മുന്നോട്ട് പോവുകയാണ്. നവംബർ 1 വിമാനത്താവളത്തിനായി പ്രധാനമന്ത്രി തറക്കല്ലിടുമെന്നാണ് അവരുടെ അവകാശവാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും വിമാനത്താവളങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്നത്ര പരിസ്ഥിതി മലിനീകരണം ആറന്മുളയിലെ കൃഷിസ്ഥലം നികത്തിയാൽ ഉണ്ടാകില്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു.
ഗ്രാമങ്ങളിൽ നിന്ന് വിമാനത്താവളം ഉള്ളിടത്ത് വന്ന് താമസിച്ചിട്ട് ഗ്രാമങ്ങളിൽ വിമാനത്താവളം വരുന്നതിനെതിരെ പറയുന്നത് ശരിയല്ല. ആറന്മുള വിമാനത്താവളം കൊണ്ട് ദോഷങ്ങളെക്കാൾ ഏറെ ഗുണങ്ങളാണുള്ളതെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തുകൊണ്ട് പി ജെ കുര്യൻ പറഞ്ഞു. CBSE സ്കൂളുകളുടെ അനുമതിക്കായുള്ള സർക്കാരിന്റെ വ്യവസ്ഥകൾ കോടതി റദ്ദാക്കിയതോടെ 2000 പുതിയ സ്കൂളുകൾക്ക് അനുമതി ലഭിക്കുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാരും CBSE മാനേജ്മെന്റുകളും ഒത്തുകളിച്ചതാണ് വിധിക്ക് കാരണമെന്ന് അധ്യാപക സംഘടനകൾ കുറ്റപ്പെടുത്തി. CBSE സ്കൂളുകൾക്ക് NOC കിട്ടാൻ 3 ഏക്കറും ചുരുങ്ങിയത് 300 വിദ്യാർത്ഥികളും വേണം എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. സമീപത്ത് പൊതുവിദ്യാലയങ്ങളുള്ളത് അനുമതിക്ക് തടസ്സമാകരുത്, മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന വ്യവസ്ഥയും റദ്ദാക്കി. കർശന വ്യവസ്ഥകൾ കാരണം 2000 CBSE സ്കൂളുകളുടെ അനുമതി വൈകുകയായിരുന്നു. കോടതി വിധിയോടെ ഇവരുടെ അപേക്ഷകളിൽ സർക്കാരിന് ഉടൻ NOC നൽകേണ്ടി വരും. 2 ഏക്കറും ഒരു ക്ലാസ്സിൽ 25 അല്ലെങ്കിൽ 30 വിദ്യാർത്ഥികളും മതിയെന്ന CBSE വ്യവസ്ഥ തുടരാവുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതിയിൽ ഇങ്ങനൊരു വിധി വരുന്ന രൂപത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ വക്കീലന്മാർ വളരെ ബോധപൂർവമായ ഒരു ഒത്തുകളി നടത്തി. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ 4000 സ്കൂളുകൾ അണ്ണെക്കണോമിക്കാണ് കേരളത്തിൽ. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന KPSTU ആവശ്യപ്പെട്ടു. വ്യവസ്ഥകൾ ഉദാരമാകുന്നത് കൂടുതൽ CBSE സ്കൂളുകൾ വരാനിടയാക്കും. ഇത് പൊതുവിദ്യാലയങ്ങളെ ബാധിക്കുമെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത്. ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം. വിവരാവകാശ കമ്മീഷനിലേക്ക് ജഡ്ജിമാരെയോ നിയമപരിജ്ഞാനമുള്ളവരെയോ നിയമിക്കണമെന്ന സുപ്രീംകോടതി വിധി വിവരാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തെ അനിശ്ചിതത്വത്തിലാക്കുന്നു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ സുപ്രീംകോടതി ജഡ്ജിമാരെയോ നിയമിക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. കമ്മീഷണർമാരിൽ പകുതി പേരെ ഹൈക്കോടതി ജഡ്ജിമാരെയോ നിയമപരിജ്ഞാനമുള്ളവരെയോ നിയമിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ജുഡീഷ്യൽ സ്വഭാവമുള്ള അംഗങ്ങളില്ല. ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു എക്സ്പേർട്ട് മെമ്പറും ചേർന്ന് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നാണ് ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ജുഡീഷ്യൽ മെമ്പർ ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് തന്നെ ഒരു 2-മെമ്പർ ബെഞ്ചായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. പുതിയ സുപ്രീംകോടതി നിർദ്ദേശം കമ്മീഷൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുമെന്നും അഭിപ്രായമുണ്ട്. പാർലമെൻ്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തെ ഒരു ജഡ്ജ്മെൻ്റ് മതി അട്ടിമറിച്ചിരിക്കുകയാണ്. ആ നിയമത്തിൻ്റെ പ്രവർത്തനം തന്നെ നിലച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ സിബി മാത്യൂസ് പറഞ്ഞു. AGയോട് നിയമോപദേശം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഗൾഫ് ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി ഫോക്കസ് കേരളത്തിന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.